അവനി, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ആന്റി അകത്താണല്ലോ. ബോറടിക്ക ഓരോരുത്തർക്കും ഇന്റർവ്യൂ കൊടുത്ത് ചോദിച്ച ചോദ്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചോണ്ടിരിക്ക, ഒരിക്കലും അവസാനിക്കുന്നേ ഇല്ല. എന്നാ പിന്നെ എന്നെ വിളിച്ചൂടായിരുന്നോ? ഞാൻ മറുപടി കൊടുത്തേനെ. ഈ മമ്മി എവിടെ പോയതാ? എനിക്ക് വീട്ടിൽ പോണം. വാ, എനിക്കിവിടെ നിൽക്കാൻ വയ്യ. അകത്ത് നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താ ഒന്നും മനസ്സിലാകാത്തത്? ഇതെല്ലാം കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. നാളെ എല്ലാരും ഒന്ന് മറക്കും. ആരും ഒന്നും തന്നെ ഓർത്തു വെക്കാൻ പോകുന്നില്ല. ഈ അവാർഡ് തന്നത് പോലും ഓർമ്മയുണ്ടാവില്ല. ആ 2 മിനിറ്റിലെ പ്രശസ്തി, ആ വീഡിയോ, ഒന്നും. അവനി, നിനക്ക് പ്രശസ്തി കിട്ടിയല്ലോ, നിന്റെ ചാലഞ്ചും കംപ്ലീറ്റ് ആയി. പിന്നെ എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നത്? പ്രശസ്തി ഇങ്ങനെയല്ല ഉണ്ടാവേണ്ടത്. അവനി പറഞ്ഞത് ശരിയല്ലി. അപ്പൊ പിന്നെ നീ എന്തിയാ അവനി? അറിയില്ല, കല്ലെടുത്തെറിഞ്ഞിട്ട് ഞാനൊന്ന് വെല്ലുവിളിച്ചില്ലേ? ഒരു ദിവസം ഞാൻ സ്വയം പേരുണ്ടാക്കുമെന്ന്, പിന്നെ രാജശ്രീ വർമ്മ എന്റെ പേരിൽ അറിയപ്പെടുമെന്ന്. പക്ഷേ ഞാൻ എങ്ങനെ പേരുണ്ടാക്കും? എങ്ങനെ ഞാൻ പ്രശസ്തയാകും? എന്നെ ഒന്ന് അഡ്വൈസ് ചെയ്യാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. അവനി, എന്റെ കയ്യിൽ ഐഡിയാസിന്റെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഞാൻ നിനക്ക് ഒരെണ്ണം തരാം, എന്നിട്ട് പേര് നേടാനുള്ള കുറുക്കുവഴി ഞാൻ പറഞ്ഞുതരാം. അലി, ബി സീരിയസ്. ഇത് കളിക്കാനുള്ള സമയമല്ല. നമ്മൾ ചാലഞ്ച് ചെയ്തതാ, വലിയ പേര് നേടുമെന്ന്. എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാതിരിക്കില്ല. ആ മാസ്റ്റർ, ഇവിടെ മുഴുവനും കുട്ടികളുടെ കടകളെ കാണാനുള്ളൂ. എത്ര ഡസൻ കുട്ടികളാണെന്നൊന്ന് പറഞ്ഞാൽ മതി, എല്ലാത്തിനും ഞാൻ അവിടെ എത്തിച്ചിരിക്കും. ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ തൂക്കിയെടുത്തോണ്ട് വരും. ഇവിടെ എല്ലായിടത്തും കുട്ടികളാ മാസ്റ്റർ, കുട്ടികളുടെ സമ്മേളനം പോലെ. ആ, ഇനി പറഞ്ഞോ, എത്ര കുട്ടികളാ വേണ്ടത്? ഞാൻ വൈകിട്ട് തന്നെ എത്തിച്ചേക്കാം. മാസ്റ്റർ, ഇവിടെ നിറയെ കുട്ടികളെ ഉള്ളൂ, നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എത്ര കുട്ടികൾ വേണമെന്ന് പറഞ്ഞാ മതി, നമുക്ക് ശരിയാക്കാം. അവനി, ഇത്ര പെട്ട് നീ ഒരു അഡ്വഞ്ചർ കൂടി വേണ്ട, തിരിച്ചു വാ. പടച്ചവനെ, എന്തിന്? അവനി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ്, എന്നോട് കൂടി ചോദിക്കൂ. അല്ല, എന്തിനാ എന്നെ അടിച്ചത്? അലി, റിയ, പോലീസിനെ വിളിക്ക്. ഇതൊരു ഒന്നാം തരം കിഡ്നാപ്പറാണ്. കിഡ്നാപ്പറോ? കള്ളം പറയാൻ ശ്രമിക്കരുത്. കിഡ്നാപ്പർ? നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ പുറകിൽ നിന്ന് കേട്ടു. എത്ര ഡസം കുട്ടികളാ വേണ്ടത്? ഓ, കിഡ്നാപ്പർ! ഏയ്, എന്നെ കണ്ട കിഡ്നാപ്പറാണ് തോന്നുവോ? ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻസ് 372 and 373. It's illegal to buy or sell any minor. And violators are subject up to 10 years. Oh Jesus. ഇത് കൊച്ചുകുട്ടിയതോ ആറ്റം ബോംബോ? എന്താണെന്ന് ഇപ്പൊ മനസ്സിലാവും. അലി, റിയ, പോലീസിനെ വിളിക്ക്. ഈ വാനര സേനകളെ ഒന്നും മിണ്ടാതെ നിൽക്കും.
ഞാൻ പറഞ്ഞു കേക്ക്. എന്താ? എന്റെ കണ്ണുകളിലേക്ക് നോക്ക്. ഞാൻ പറയാൻ പോകുന്നത് നീ വിശ്വസിക്കണം. യു ആർ സച്ച് എ ഹാൻസം ആൻഡ് ഇന്റലിജന്റ് ആൻഡ് ഗുഡ് ലുക്കിംഗ് ബോയ്. യു ആർ എ ഡൂഡ് ബ്രോ. അവനി, അലി, നീ ഇത് കേട്ടോ? ഇന്റലിജന്റ്, യെസ്, ഹാൻസം, ഹാൻസം. ഞാനോ? ഇവൻ എന്താ ഈ പറ്റിയത്? ഫുട്ബോൾ? ഞാൻ പോലീസിനെ വിളിക്കാം. പോലീസ്! My little princess, എന്റെ കണ്ണുകളിലേക്ക് നോക്ക്. ഞാൻ പറയുന്നത് എന്നെ ശ്രദ്ധിക്ക, എന്നെ വിശ്വസിക്ക. You are so beautiful. You are like a beautiful princess. So gorgeous. Time, please. And you, look at me. തന്റെ ഈ തേനിൽ ചാലിച്ച സംസാരമൊന്നും എന്റെ അടുത്ത് ചെലവാകില്ല കേട്ടോ. അമ്മേ മഹാറാണി, നിന്നെ പ്രണമിക്കുന്നു അമ്മേ. അമ്മേ, അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ കുട്ടികളെ പിടിക്കുന്ന ആളായിട്ടാണ് അമ്മയ്ക്ക് തോന്നുന്നത്. ഈ മുഖം ഒന്ന് നോക്ക്, നിങ്ങൾ കൂടെ നോക്ക്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനു മുമ്പ് ഇത്രയും ഇന്നസെന്റ് ആയ ഒരാളെ കണ്ടിട്ടുണ്ടാവോ? ഇല്ല, കണ്ടിട്ടില്ല. ഇല്ലല്ലോ. എന്നാ ഇവളോട് പറയാം? നിങ്ങൾ കള്ളാ പറയുന്നത്? കണ്ടാ തന്നെ ഒന്നാന്തരം കള്ളനാണെന്ന് മനസ്സിലാവും. ഓ ആന്റി, ഒരു ആന്റിയെ പോലെ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? ആന്റിയോ? നിങ്ങൾക്ക് കുട്ടികളോട് സംസാരിക്കേണ്ട എങ്ങനെയാണെന്ന് പോലും അറിയില്ലേ? കിഡ്നാപ്പ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നു. കുട്ടികളോ? ഇവിടെ ആരാ കുട്ടി? അലി, റിയ, പോലീസിനെ വിളിക്ക്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ സംഭവിച്ചത്? റിയ, നിനക്ക് എന്താ പറ്റിയത്? നിനക്ക് എന്താ പറ്റിയത് അലി? ഇങ്ങോട്ട് നോക്ക്. ഞാൻ നിങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. മിസ് അണ്ടർസ്റ്റാൻഡിംഗ്. പറയുന്നേക്ക്, ഞാൻ ഇവിടെ കുട്ടികളെ പിടിക്കാനല്ല വന്നേ. കുട്ടികളുടെ ഫാഷൻ ഷോയ്ക്ക് വേണ്ടി മോഡൽസിന് സെലക്ട് ചെയ്യാൻ വന്നതാ. പിന്നെ എന്റെ സെവൻ സെൻസ് എന്നോട് പറയുന്നത് നീ ഇതിനുള്ള പെർഫെക്റ്റ് കാൻഡിഡേറ്റ് ആണെന്നാ. പറയാ, ഫേമസ് ആവണ്ടേ? ഓ മൈ പ്രിൻസസ്, ഐ എം സോറി. ഞാൻ ഈ ആന്റിയോട് ചോദിച്ചു. ഈ ആന്റിക്ക് പേര് നേടണമെന്നല്ല വലിയ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. അലി, ചാലഞ്ച്? എന്ത് ചാലഞ്ച്? ഇവളൊരു ദിവസം വലിയ പേര് നേടുമെന്ന്. റിയ, ഇതെനിക്ക് വളരെ എളുപ്പമുള്ള കാര്യമല്ല. അതിന് എന്റെ കയ്യിൽ നിനക്ക് വേണ്ടി ഒരു പ്രപ്പോസലും ഉണ്ട്. നോ താങ്ക്സ്. നിങ്ങളുടെ പ്രപ്പോസൽ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ പ്രപ്പോസൽ. Let's go, friends. നിങ്ങൾ വരുന്നുണ്ടോ? അത് ഞാൻ പോട്ടെ. നിങ്ങൾ പോക്കെ ഗൈസ്. നിങ്ങളുടെ ആന്റി വിളിക്കുന്ന കേട്ടില്ല. ഹാൻസം, I will see you later. And my princess, I'll miss you. And you, misunderstanding. സമയം കിട്ടുമ്പോൾ എന്റെ ഓഫറിനെ പറ്റി ഒന്ന് ആലോചിക്ക്. ഈ ഫാഷൻ ഷോയിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് മാത്രമല്ല വിദേശത്ത് നീ അറിയപ്പെടും. എല്ലാ ആളുകളും നിന്നെ അറിയും. You'll be very popular. പോവാ. ബൈ. ബൈ. എത്ര ഇന്റലിജന്റ് ആണല്ലേ. അല്ല, ഇന്റലിജന്റും അല്ല, സ്മാർട്ടും അല്ല, ക്രാക്ക് ആണ്. ഇവളാള് കൊള്ളാലോ. ഓ മാധവൻ സർ, കുട്ടിയെ കിട്ടിക്കഴിഞ്ഞു. ഇനി എനിക്ക് കൺവിൻസ് ചെയ്യണം.
എവിടെയായിരുന്നു നിങ്ങൾ മൂന്നുപേരും? ആന്റി, ഞാൻ ഹാൻസമും പിന്നെ ഇന്റലിജന്റുമാണ്. പിന്നെ ഞാൻ പ്രിൻസസും. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് പറ്റി? ഇവരോട് ചോദിക്കണ്ട മമ്മി, വാ നമുക്ക് വീട്ടിൽ പോവാം. അമ്മൂമ്മയും അബു അവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. വാ പോവാ. വാ അങ്കിൾ. അങ്കിൾ അവനെ കണ്ടോ? ഇല്ല, ഇവിടെയൊന്നുമില്ല. അവളുടെ അമ്മ ഐഷയെ കണ്ടിരുന്നു? ഇല്ല, അവരെയും കണ്ടില്ല. ചിലപ്പോ ഇവിടുന്ന് പോയി കാണും. പോയിന്ന് പറഞ്ഞാ പോണ്ടെന്ന് പറയാറുന്നില്ലേ? അല്ലെങ്കിൽ എന്നോട് വന്നൊന്ന് പറയാറുന്നല്ലോ. പോകുന്നതിന് മുമ്പൊന്നും കാണാൻ പറ്റിയില്ല. മമ്മി പെട്ടെന്ന് വാ. അവനി പറഞ്ഞത് ശരിയാ. അവർക്ക് രണ്ടുപേർക്കും ആരുടെ ആവശ്യമില്ല. സച്ച് എ കംപ്ലീറ്റ് ഫാമിലി. ആശിഷ്, എനിക്ക് അവനിയോട് സംസാരിക്കണമായിരുന്നു, പക്ഷെ അതിനുള്ള അവസരം കിട്ടിയില്ല. അവർ പോവുകയും ചെയ്തു. സാരമില്ല, ഞാൻ അവളുടെ വീട്ടിൽ പോയി കണ്ടോളാം. നീ ഒരു തവണ അവരെ കണ്ടല്ലോ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവാർഡ് കൊടുത്തു, സർട്ടിഫിക്കറ്റ് കൊടുത്തു. യു അക്നോളജ് ഹർ എഫേർട്ട്. ഇനിയും അവർ പൊയ്ക്കോട്ടെ. ആശിഷ്, അതെങ്ങനെ എനിക്ക് അനുവദിക്കാൻ കഴിയും? അവനി എന്റെ ജീവനാ രക്ഷിച്ചത്. ആശിഷ്, ഞാൻ അവളെ ഒന്നുകൂടി കാണാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് നേരം അവളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഐ കാൻ്റ് ലിവ് ഇറ്റ് ലൈക്ക് ദാറ്റ്. നീ അല്ലേ നേരത്തെ പറഞ്ഞത് അവർ കംപ്ലീറ്റ് ഫാമിലിയാണ്, അമ്മയ്ക്കും മോൾക്കും വേറെ ആരുടെ ആവശ്യമില്ല എന്ന്. പിന്നെന്തിനാ നമ്മൾ ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ ഇത്ര, യു നോ വാട്ട് ഐ മീൻ? ഇല്ല ആശിഷ്, ഒരു പ്രാവശ്യം കൂടി അവളെ ഒന്ന് ഞാൻ കണ്ടോട്ടെ. മീന, ഗെറ്റ് ദ ഹിന്റ്. യാ, രണ്ടുപേരും ഒന്നും പറയാതെ അല്ലേ പോയത്? മേബി ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. ലീവ് ഇറ്റ്. കം ഓൺ, ഐ ആം ഗോയിങ് ഇൻസൈഡ്. ബാക്കിയുള്ള കുട്ടികൾ നിന്നെയും പ്രതീക്ഷിക്കുക. കം ഓൺ. എങ്ങനെയുണ്ട് ഈ അലങ്കാരങ്ങളെല്ലാം? ഹാപ്പി ബർത്ത്ഡേ. ഇപ്പൊ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നത്? അബു, ബർത്ത്ഡേ ആരുടെയോ? ആരുടെ ബർത്ത്ഡേ അല്ല മോളെ, പിന്നെ എന്തിനാ ഇതിവിടെ തൂക്കിയത്? ഇത് ഹാപ്പി ബർത്ത്ഡേ ആണോ? വായി നോക്കി മണ്ട, മറണ്ട. വായിക്കാനും എഴുതാനും അറിഞ്ഞുകൂടെങ്കിലേ പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം ചെയ്യാൻ പോയത്? എന്തിനാ ചെയ്തത്? എന്തിനാ ഇങ്ങനെ ചെയ്തത്? അമ്മായി അമ്മായി അല്ലേ പറഞ്ഞത് കാണാൻ കൊള്ളാന്നതെല്ലാം വെച്ചോളാൻ. എനിക്ക് എങ്ങനെ അറിയാം, ഞാൻ അതുപോലെ തന്നെ ചെയ്തു. ചക്കരെ, നിന്റെ അമ്മമ്മയ്ക്ക് ഇത്തിരി ബുദ്ധി കുറവാ. നിനക്ക് പാർട്ടി തരാൻ പ്ലാൻ ചെയ്തപ്പോ എന്തൊക്കെ നന്നായിട്ട് തോന്നിയോ അതെല്ലാം തൂക്കിയിട്ടു. സോറി. സാരമില്ല അമ്മമ്മേ, അമ്മമ്മയുടെ ഡെക്കറേഷൻസ് A1 ആണ്. പിന്നെ തെറ്റും പറ്റിയിട്ടില്ല. ഇന്ന് ബർത്ത്ഡേ ആണ്. ആരുടെ? ഇന്ന് അവനി ഐഷ ജനിച്ചിരിക്കുകയാണ്. സ്റ്റേജിൽ വെച്ച് അവനി ഐഷ എന്ന പേരില അവാർഡ് വാങ്ങിയത്. അവനി ഐഷ. നന്നായി മോളെ. ഹാപ്പി ബർത്ത്ഡേ അവനി ഐഷ.
അയ്യോ, ഈ ഫാമിലി സീൻ ഒന്ന് നിർത്താമോ? എന്നിട്ട് ആരെങ്കിലും പറ ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടിക്ക് ബർത്ത്ഡേ കേക്ക് കൊണ്ടുപോയില്ലേ എന്ന്. എല്ലാം ഉണ്ട് ജിന്റിൽമാൻ. ബർത്ത്ഡേ കേക്ക് ഉണ്ട്, ഷേക്ക് ഉണ്ട്, പിന്നെ ഡ്രിങ്ക് ഉണ്ട്. അമ്മുമ്മേ, അമ്മുമ്മ കുടിക്കുന്ന ഡ്രിങ്ക്സ് ആണോ? എടത്തെ മണി, തലകീഴായി കെട്ടി തൂക്കിയിട്ട് അടിക്കുന്നുണ്ട് ഞാൻ. പക്ഷെ അതിനു മുമ്പ് ഇവർക്ക് രണ്ടുപേർക്കും ഒരു സർപ്രൈസ് ഉണ്ട് എന്റെ കയ്യിൽ. എന്ത് സർപ്രൈസ് അമ്മേ? ഐഷ അമ്മായി, നിങ്ങൾക്ക് രണ്ടുപേർക്കുമായി ഒരു പുതിയ ലോകം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. നീർക്കോലി, ടച്ച് ചെയ്യാൻ പാടില്ല, ചീത്തയായി പോവും. അലി, നിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ചക്കരക്കുട്ടി, ഇത് മാത്രമല്ല കേട്ടോ, നിങ്ങൾ രണ്ടുപേർക്കും ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ഇത് നോക്ക്. മോളെ, എന്തു പറ്റി ഇത്ര ടെൻഷൻ? എന്താ അമ്മേ അവോട്? അവനിക്ക് ആശിഷിന്റെ ഭാവി വധു നീനയാ കൊടുത്തത്. ഇനി എന്റെ കുട്ടികളുടെ സന്തോഷത്തിൽ ആരുടെയും കണ്ണു തട്ടാതിരിക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ നിന്നോട് വീണ്ടും പിണങ്ങി നോക്കിക്കോ. മോളെ, എന്തു പറ്റി ഇത്ര ടെൻഷൻ? എന്താ അമ്മേ അവോട്?
അവനിക്ക് ആശിഷിന്റെ ഭാവി വധു നീനയെ കൊടുത്തത്. നീ എന്തായി പറയുന്ന മോളെ? നിനക്ക് നേരത്തെ അറിയാമായിരുന്നോ നീനയായി ഈ അവാർഡ് കൊടുക്കാൻ പോകുന്നതെന്ന്? എന്നിട്ടും നീ അവനെ പോവാൻ അനുവദിച്ചോ? അമ്മ, ഞാൻ അവനിയുടെ സന്തോഷം മാത്രമേ മുന്നിൽ കണ്ടുള്ളൂ. ഈ അവാർഡ് അവളുടെ അവകാശമായിരുന്നു. എന്റെ തെറ്റുകൾ കാരണം അവളുടെ സന്തോഷങ്ങൾക്ക് ഞാനൊരു തടസ്സം ആവരുതെന്ന് ആഗ്രഹിച്ചു. അമ്മയ്ക്കറിയോ, സ്റ്റേജിൽ കയറിയ സമയത്ത് അവനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനി ഐഷ എന്ന പേരിൽ അവാർഡ് വാങ്ങിയപ്പോ ഞാൻ ആകാശത്തോളം ഉയർന്ന പോലെ തോന്നി. പക്ഷെ പേടിയും തോന്നി. എന്നെ പതുക്കെ പതുക്കെ മനസ്സിലൊരു വിശ്വാസം തോന്നി തുടങ്ങി. എനിക്ക് പുതിയൊരു ജീവൻ കൈവന്നത് പോലെ. ഒരുപക്ഷെ ഞാൻ പേടിച്ച് അവനെ ആ അവാർഡ് വാങ്ങാൻ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ അതെന്റെ മോളോട് കാട്ടുന്ന വലിയൊരു ദ്രോഹമായി പോയെന്ന്. പക്ഷെ മോളെ, ഒരുപക്ഷെ നീന അവനെ കാണാൻ വേണ്ടി ഇവിടെ വന്നാൽ അവൾക്ക് അവൾക്ക് സത്യം മനസ്സിലാവുകയാണെങ്കിൽ പിന്നെ നീ എന്ത് ചെയ്യും മോളെ? അറിയില്ലമ്മ. എത്ര ദിവസത്തേക്ക് ഞാൻ ഇവിടുന്ന് പോയത്? രണ്ടു ദിവസത്തേക്ക്. ഇതെന്താ? മറുപടി പറയി, എന്താ ഇതൊക്കെ? നീന അവനിയുടെ അടുത്ത് എങ്ങനെ എത്തിയത്? പക്ഷെ നമുക്ക് ആ കുട്ടിയിൽ നിന്ന് ഒരു അപകടം ഉണ്ടാവില്ല. അവൾ ചേട്ടനെ പപ്പയായി അംഗീകരിക്കുന്ന പോലുമില്ല. ആ കുട്ടി സ്വയം ഒന്നും പറയില്ല. നീന അവളെ കൊണ്ട് പറയിക്കും.